അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷമ്മാസ് ജീവനോടെ ഉണ്ടെന്നുള്ള വാർത്ത എല്ലാവരിലും എത്തിക്കഴിഞ്ഞു. എല്ലാവരും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. വളരെയധികം സങ്കടത്തോടെയും വിഷമത്തോടെയായിരുന്നു എല്ലാവരും ആ ഒരു വാർത്ത കേട്ടിരുന്നത്, അതെ, ഷമ്മാസിനെ കാണുന്നില്ല എന്ന വാർത്ത. എന്നാൽ ഇപ്പോഴുള്ള ആ ഒരു വാർത്ത കിട്ടിയപ്പോൾ എല്ലാവർക്കും അല്പം സമാധാനമായിട്ടുണ്ട്. ഒരുപാട് പേർ അതാ ഹോസ്പിറ്റലിലേക്ക് ഒഴുകുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഷമ്മാസിൻ്റെ ആ ഒരു സ്വഭാവ രീതിയുടെ കാര്യം കൊണ്ട് തന്നെ എല്ലാവർക്കും അവൻ പ്രിയപ്പെട്ടതായിരുന്നു. അത് കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കായാലും ഒക്കെ തന്നെ. നുസൈബാക്ക് ഷമ്മാസിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹം. അവൾ പടച്ചവനോട് കരഞ്ഞു പറഞ്ഞു, പടച്ച റബ്ബേ, ഷമ്മാസ് എൻ്റെ ആരുമല്ല, എന്നെ നിക്കാഹ് കഴിച്ചിട്ടുമില്ല, എങ്കിലും എന്താണെന്നറിയില്ല. മനസ്സ് വല്ലാതെ അങ്ങ് അടുത്തുപോയി. അവനെ മറക്കാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെ റബ്ബേ, കൂടുതൽ ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. എനിക്കറിയില്ല എന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ, അവൻ്റെ അടുത്തുനിന്ന് എത്താൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ എല്ലാ കാര്യവും ഞാൻ ചെയ്തിരുന്നു. എനിക്ക് അത്രക്കും ഇഷ്ടമാണ് ഷമ്മാസിനെ. അവനെ ഏതെല്ലാം രീതിയിൽ പരിചരിക്കാനും ഞാൻ തയ്യാറാണ്. അല്ലെങ്കിൽ നുസൈബ ആ കാര്യത്തിലെല്ലാം നല്ല മിടുക്കുകയായിരുന്നല്ലോ. തൻ്റെ ഭർത്താവ് ഷമ്മാസ് ആക്സിഡൻ്റായി വീട്ടിൽ വന്ന് ഒന്നനങ്ങുവാനോ കണ്ണനക്കുവാനോ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്ന് കിടപ്പിലായപ്പോൾ അവൾ തന്നെയായിരുന്നു അവനെ പരിപാലിച്ച് ശുശ്രൂഷിച്ചതും. അതെ, ആ ഒരു അവസ്ഥയിലൂടെ അവൾ കടന്നു പോയതാണ്. അവൾ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഊണും ഉറക്കവും ഒഴിച്ച് അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു. പലപ്പോഴും ഉമ്മ പറയും, മോളെ നുസൈബ, ഈ എന്തെങ്കിലും കഴിക്കട്ടോ, ഓൻ്റെ കാര്യം മാത്രം അങ്ങനെ നോക്കി നിന്നാലിപ്പോൾ എൻ്റെ തടിക്ക് എന്തെങ്കിലും പറ്റൂലേ, പലവട്ടം ഉമ്മ പറയാറുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലും തൻ്റെ ഭർത്താവിന് വന്നുപെട്ട എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് മാറ്റിയെടുക്കുവാനുമായിരുന്നു അന്നേ നുസൈബ വിചാരിച്ചിരുന്നത്. അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അത്രക്കും പരിപാലിച്ചു. പതുക്കെ പതുക്കെ അവനെ എഴുന്നേൽപ്പിച്ച് കഞ്ഞി കൊടുത്തു. അവൻ്റെ എല്ലാ പ്രാഥമിക കാര്യങ്ങളും അവൾ നിർവഹിച്ചു. ഒരു കൊച്ചുകുട്ടിയെ സംരക്ഷിക്കുന്ന പോലെയാണ് ഷമ്മാസിൻ്റെ ജ്യേഷ്ഠനായ ഫൈസലിനെ അവൾ സംരക്ഷിച്ചത്. അതവൾക്ക് നല്ല അനുഭവമുണ്ട്. പിന്നീട് ഓരോ അടിവെച്ചടിവെച്ച് ഫൈസലിനെ നടത്തുവാൻ വേണ്ടി ശ്രമിച്ചു. അവളുടെ തോളിൽ കൈ പിടിച്ചുകൊണ്ട് അവൻ പതുക്കെ പതുക്കെ നടന്നു, തൻ്റെ ജീവിതത്തിലേക്ക് നടന്ന് നടന്നു വന്നു. പിന്നീട് അവനക്ക് അവളുടെ സഹായം ആവശ്യമില്ലാതെയായി. എന്നാൽ അപ്പോഴേക്കും ഫൈസൽ ആളാകെ മാറിപ്പോയി. അവളെ വീണ്ടും അവഗണന തുടങ്ങി. അവളുടെ നേരെ ശകാരം തുടങ്ങി. അത്രയധികം ജീവച്ഛവമായി കിടന്നിട്ടും അവളാണ് അവനെ എഴുന്നേൽപ്പിച്ചത്. അവനെ ആ നിലയിലെത്തിച്ചത് നുസൈബ തന്നെയാണ്. ഉമ്മ എപ്പോഴും പറയും, ഫൈസലെ, നിന്നെ ഈ ഒരു അവസ്ഥയിലെത്തിച്ചത് അവളാണ്, അത് നീ മറക്കരുത്. ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ്റെ സ്വഭാവം ദിനം പ്രതി മോശമാവുകയായിരുന്നു. അതെല്ലാം നുസൈബ ഓർത്തു. പക്ഷേ ഇപ്പോൾ അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസിനെ അവൻ്റെ കൂടെ പരിചരണത്തിന് നിൽക്കണം, അവനെ പരിപാലിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ്. പലപ്പോഴായി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഷമ്മാസിനെ ഒന്ന് കാണാൻ പോയാൽ മോളെ ഈ എന്താ പറയണത്, നിക്കാഹ് കഴിഞ്ഞിക്കണേ കുഴപ്പമില്ല, ഈ ഒരവസ്ഥയിൽ ഈ അവനെ കാണാൻ പോകാൻ പാടുണ്ടോ? ഇല്ലമ്മ, ശരിയാണ്, കാണാൻ പോകാൻ പാടില്ല അല്ലേ? അതെ മോളെ, അതൊന്നും നമുക്ക് അനുവദനീയമല്ല. എന്തായാലും ഓൻ്റെ സ്ഥിതിയൊക്കെ ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, തലക്ക് എന്തോ ക്ഷതയേറ്റിട്ട് ഓർമ്മശക്തി പോലും ഇല്ലല്ലോ. എങ്ങനെ എൻ്റെ പൊന്നു മോളെ അവന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്നാവും. പാവം, സങ്കടം തോന്നുന്നുണ്ട്. എന്തപ്പോൾ ചെയ്യുക, നമ്മളൊരു വിധി. സാരമില്ല, ഒക്കെ പഠിച്ചവൻ്റെ വിധിയല്ലേ. അപ്പോഴതാ ഉപ്പയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ആരാണെന്നറിയില്ല, ഹുസൈനാജി ഒന്നുമല്ല. ഹലോ, ഇത് ലത്തീഫക്ക. ആ, പിന്നെ അത് ഷമ്മാസിൻ്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന പോലെയാണ് അവർക്ക് തോന്നിയത്. ഷമ്മാസിനേതായാലും ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ട് കിടപ്പിലാണ്. അവൻ്റെ മുറിയും കാര്യങ്ങളൊക്കെ മാറി വരുമ്പോത്തിന് സമയമെടുക്കും. പിന്നെ തലക്ക് നല്ല ക്ഷതം ഏറ്റതല്ലേ, ഇടക്കിടക്ക് ആ ഒരു ഓർമ്മ പോകലുണ്ടാവും. അപ്പോൾ നിങ്ങളെ കുട്ടീനെ ഇപ്പോൾ തൽക്കാലം ഓനെക്കൊണ്ട് കെട്ടിക്കണ്ട. കെട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ
ഓൾക്കിപ്പോൾ ആ ഒരു രോഗിനും താങ്ങിയെടുക്കാൻ കഴിയോ? ഓൾക്കുള്ള ജീവിതമല്ലേ വേണ്ടത്. അല്ലാതെ സുഖമില്ലാത്ത ഒരാളെ കൊണ്ട് കെട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ, അതുകൊണ്ട് നിങ്ങളായിരുന്നു ഇനി പിന്മാറിക്കോളി. ഹലോ, നിങ്ങൾ ആരാണ്? ആരാണ് ഈ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും അതാ ഫോൺ കട്ട് ചെയ്തു. ഉപ്പൊക്കെ തോന്നി, പഠിച്ചോനെ. എന്തപ്പോ ഒരു സുഖമില്ലാത്ത ആളെ കൊണ്ട്? മനുഷ്യന്മാരെ സ്ഥിതിയല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കുട്ടിക്ക് സ്ഥിതി വരില്ല എന്ന് ആരറിഞ്ഞ്? ഒന്നുമല്ല, ആ വിളിച്ച ആൾക്കന്നെ ആ ഒരു സ്ഥിതി. ഇപ്പം അയാൾ വിളിച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞാൽ അയാളെ കയ്യും കാലും കുഴയേ, നാവ് കുഴയേ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാർക്ക് ഏത് സമയവും എന്തും സംഭവിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇക്ക ആര് വിളിച്ചത്? ആരാണെന്നറിയില്ല. ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഓന് പറ്റേ അവശ്യം നയിക്കണേ, ഇനിയിപ്പോൾ ഓനെ കൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, നിങ്ങളെ കുട്ടീനെ കെട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഓനെ നോക്കി നടക്കേണ്ട അവസ്ഥയായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങളതിൽ നിൽക്കേണ്ട, വേറെ നോക്കിക്കോളിന്നോ. നമ്മളിപ്പോൾ കല്യാണം നോക്കണ തിരക്കിലൊന്നല്ലോ. എന്തായാലും ആ കുട്ടിക്ക് പഠിച്ചവൻ ഷിഫ നൽകട്ടെ, ഓലെ വീട്ടുകാർക്ക് എത്ര വിഷമമുണ്ടാവും ആ കാര്യത്തിൽ. അത് നുസൈബ ശരിക്കും കേട്ടു. പഠിച്ച റബ്ബേ, എന്താ ഇത്? ആളുകൾ എന്തിനെങ്ങനെ ഞങ്ങൾ തമ്മിൽ വേർപ്പെടുത്താൻ വേണ്ടി നടത്തുന്നത്? അതുകൊണ്ട് ഓൽക്ക് എന്ത് കിട്ടാനാ? ഇത് തന്നെ എനിക്ക് അത്ര ഉറപ്പില്ല. ഷമ്മാസ് ആക്സിഡൻ്റ് ആയതാണെന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആരോ ചതിയിൽ കീഴ്പ്പെടുത്തിയത് തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ മനസ്സത് പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഷമ്മാസിന് അത്രയൊക്കെ പരുക്ക് പറ്റിയെന്നറിഞ്ഞിട്ടും എനിക്ക് ഷമ്മാസിനോട് ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. എന്തപ്പോൾ ഞാൻ ചെയ്യുക? എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. മനസ്സ് അതിനു വേണ്ടി കൊതിക്കുന്നു. ഒന്നുമല്ല, ഒന്ന് കണ്ടാൽ മാത്രം മതി. അങ്ങ് ഹോസ്പിറ്റലിൽ ഉമ്മയുടെ വിളി കേട്ടുകൊണ്ടാണ് ഷമ്മാസ് കണ്ണു തുറക്കുന്നത്. മോനെ, ഷാമോനെ, എൻ്റെ കുട്ടി ഒന്ന് കണ്ണു തുറന്നാണ്. എന്താ ഈ ഒരു കിടത്തത്തിൻ്റെ അർത്ഥം? ഇങ്ങനെ കിടക്കുക തന്നെയല്ലേ. എൻ്റെ കുട്ടി ഒന്ന് കണ്ണു തുറന്നാണ്. കുറച്ച് കഞ്ഞിവെള്ളങ്ങളൊന്ന് ഇറക്കിക്കോളി. ഉമ്മാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഉമ്മാൻ്റെ കുട്ടീനെ ആരെ കാട്ടിയത്? ഒക്കെ ഒന്ന് ശരിക്കും ഉമ്മാനോട് പറഞ്ഞാണ്. എന്തേ പറ്റിയത്? എൻ്റെ കുട്ടി എന്താ, വണ്ടി നിയന്ത്രണം വിട്, അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? അതോ എൻ്റെ കുട്ടീനെ ആരെങ്കിലും കരുതി കൂട്ടി എന്തെങ്കിലും ചെയ്തോ? ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞതാ, കണ്ണുനീരൊലിക്കുന്നു. ഒന്നും അവനക്ക് പറയാൻ വരെ കഴിയുന്നില്ല. മോനെ, എൻ്റെ കുട്ടി എന്തിനാ കരയുന്നത്? ആ കണ്ണുനീർ ഉമ്മ തുടച്ചു കൊടുത്തു. സാറില്ല മോനെ, പഠിച്ചവൻ്റെ വിധിയല്ലേ ഓരോന്ന്. എൻ്റെ കുട്ടി ആ പെണ്ണിനെ കൊണ്ടേ കൊടുക്കാനുള്ള മിഠായും എല്ലാം വാങ്ങി വെച്ച്, പുതിയ ഷർട്ടൊക്കെ വാങ്ങി വെച്ച്, അതെല്ലാം കണ്ടപ്പോൾ മോനെ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. സാറില്ല, നമുക്ക് ഇനിയും കിട്ടുമല്ലോ. എൻ്റെ കുട്ടീൻ്റെ അസുഖമൊന്ന് മാറി എൻ്റെ കൈകളിലേക്ക് എത്തി കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. എൻ്റെ പൊന്നും മോനെ, ഒന്ന് സംസാരിച്ച് ഉമ്മാനോടൊന്ന് പഴയ രീതിയിൽ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞാൽ എനിക്ക് സമാധാനമായി. അല്ലാതെ ഈ ഒരു കിടത്തത്തിന് എന്തർത്ഥമാണുള്ളത്? അപ്പോഴേക്കും അതാ ഡോക്ടർ വരുന്നു. ഹലോ ഷമ്മാസ്, എന്തായി ഉമ്മ? അവൻ പിന്നെ ഞാൻ കുറേ ഒന്ന് വിളിക്കുമ്പോൾ അവനൊന്ന് കണ്ണു തുറക്കും, പിന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും. അതന്നെ. അല്ലാതെ ഉമ്മ, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. എങ്ങനെയെങ്കിലും അവൻ്റെ ഒരു ഓർമ്മശക്തി ആ പഴയ രീതിയിലേക്ക് അവനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നേ വേണം. അത് ഉമ്മ മാത്രം ശ്രമിച്ചാൽ പോരാ, അവൻ്റെ ഫ്രണ്ട്സുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നോട്ടെ. അതിനൊക്കെ അവരെ കൊണ്ടൊക്കെ വിളിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക. അവന് കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഇടപഴകുന്ന ആളുകളെ വിളിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ സെറ്റായി വരും അപ്പോഴേക്കും. അങ്ങനെയാണിത്, കാരണം തലക്ക് ക്ഷതമേറ്റതുകൊണ്ടേ അതാണ് പ്രോബ്ലം. ഒക്കെ റെഡിയാവും, റെഡിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. മെഡിസിൻ കൊണ്ട് മാറ്റാൻ കഴിയണേക്കാളും നമ്മൾ കൂടുതൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അവനെ വിളിച്ച് പറഞ്ഞ് ഒരു ഉണർവ് അവനിലേക്ക് എത്തണം. അങ്ങനെയാണ് വേണ്ടത്. ഡോക്ടറെ വിളിക്കുന്നു. ഷമ്മാസ്, ഷമ്മാസ്. അവനെ തട്ടി വിളിക്കുന്നു. അവൻ പതുക്കെ കണ്ണു തുറക്കുന്നു. എന്നാൽ കാര്യമായിട്ടൊന്നും പ്രതികരണമില്ലാതെ അവൻ കണ്ണടച്ച് ഒരു അബോധാവസ്ഥയിൽ ആകുന്ന പോലെ. ഡോക്ടറെ, എൻ്റെ കുട്ടിനെ തിരിച്ചു കിട്ടൂലേ? എനിക്കെൻ്റെ പഴയ ഷമ്മാസ് മോനെ തിരിച്ചു കിട്ടൂലേ? ഉമ്മ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, എല്ലാം റെഡിയാകും. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ.
നമ്മൾ പ്രാർത്ഥനയും പ്രവൃത്തിയും എന്നാണല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക. അവനെ മാക്സിമം നമ്മൾ അങ്ങനെ കെയർ ചെയ്ത് ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് റെഡിയാക്കി എടുത്ത് അങ്ങനെ സെറ്റാക്കണം. അതിനെ കഴിയുന്നത്ര നമ്മൾ ശ്രമിക്കണം. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ് പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിക്ക് ആരും എൻ്റെ കുട്ടിനെ എങ്ങനെ കടുപ്പം കാട്ടിയത് ഒന്നും അവൻ പറയണില്ലല്ലോ. ആക്സിഡൻ്റ് ആയതാണെന്നോ ആരും എന്ത് കാട്ടിയതാണെന്നോ ഒന്നും അറിയുന്നില്ല പഠിച്ചവനെ. എല്ലാം നീ ഒന്ന് തെളിയിച്ചു കൊണ്ടാ. എന്തിൻ്റെ പേരിലാണ് എൻ്റെ കുട്ടി ഒരു കടുകുമണിയെ പോലും ഉപദ്രവിച്ചിട്ടില്ല. ഒരു കുട്ടിയോട് ഒരു അനാവശ്യമായിട്ടൊരു വാക്കോ അല്ലെങ്കിൽ ചീത്ത പറയേ ഒന്നുമില്ല. എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറിയിരുന്ന എൻ്റെ കുട്ടിയാണത്. ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ പഠിച്ചവനെ, എൻ്റെ കുട്ടിക്ക് ആരാ അത്ര ശത്രുക്കൾ? അതൊന്നും ആവില്ല. എൻ്റെ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി നിയന്ത്രണം വിട്ട് പോയതായിരിക്കും. അങ്ങനെ കരുതി സമാധാനിക്കുക. എന്തെങ്കിലും ഒന്ന് എൻ്റെ കുട്ടിക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനും കഴിയണില്ലല്ലോ. എന്തൊക്കെയോ പറയാൻ വേണ്ടി ഒരുങ്ങി വരും, പക്ഷേ പിന്നീടതങ്ങ് മറന്ന് ഓർമ്മയില്ലാതെയാവും. അതാണിപ്പോൾ പ്രോബ്ലം. അന്ന് ഷിഫ ഏതാ നുസൈബയെ വിളിക്കുന്നു. സത്യം പറഞ്ഞാൽ നുസൈബയെ വിളിക്കാൻ അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും അവളതാ നുസൈബയ്ക്ക് വിളിക്കുന്നു. നുസൈബയുടെ ഫോൺ ബെല്ലടിക്കുന്നു. പഠിച്ചവനെ, ആരാ ഇത്? ആ, ഷിഫയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എടി നുസൈബ, സുഖമല്ലേ നിനക്ക്? ഷിഫ, അതെങ്ങനെയടി, എനിക്ക് സുഖം ഉണ്ടാവോ? സാരല്ലടി, എന്തപ്പോൾ ചെയ്യാം. പഠിച്ചവൻ്റെ ഒരു വിധി, എല്ലാം ഒത്തൊരുമിച്ച് തൊട്ടടുത്ത് എത്തിയിരുന്നു, പക്ഷെ അപ്പോഴേക്കും അത് തട്ടിത്തെറിപ്പിച്ചു. വല്ലാത്തൊരു സങ്കടമായി പോയിട്ടോ എനിക്കത് കേട്ടപ്പോൾ. സത്യം പറഞ്ഞാൽ എങ്കിലും ഒരു ആശ്വാസമുണ്ടിപ്പോൾ. അവനെ കണ്ടുകിട്ടി എന്നറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. സത്യമായിട്ടും മറ്റത് കാണാനില്ലാത്തൊരവസ്ഥയിൽ എന്താ പഠിച്ചവനെ ചെയ്യാതെ വരെ വിചാരിച്ചു. കാരണം നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കണ്ട് സംസാരിക്കുന്ന ആളല്ലേ, ഒരു നിമിഷം പെട്ടെന്ന് കാണാനില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ എന്താ ഇതിൻ്റെ സ്ഥിതി? എന്നാലും ഈ പഠിച്ചവനെ സ്തുതിച്ചോ, അൽഹംദുലില്ലാ. അവനെ കണ്ടുകിട്ടിയല്ലോ, ഇനിയിപ്പോൾ അസുഖമല്ലേ, അതൊക്കെ മാറിക്കോളും. നുസൈബ അവളുടെ വാക്കുകൾ കേട്ട് കരയുന്നു. എടി നുസൈബ, കരയേണ്ട പ്ലീസ്, എല്ലാം ശരിയാവും. ഷിഫ, എനിക്കറിയില്ലടി, എനിക്ക് ഷമ്മാസിനെ കാണണം എന്ന് വല്ലാതെ തോന്നുകയാണ്. എനിക്ക് അവനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല, എന്താണെന്നറിയില്ല. ഇതുവരെ എനിക്കങ്ങനെ ഒരു ചിന്താഗതി ഇല്ലായിരുന്നു. ഇപ്പോൾ അസുഖമായി കിടക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അവനെ കാണണം എന്നെനിക്ക് തോന്നുകയാണെടി. ഞാനെന്താ ചെയ്യുക? വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അത് നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അത് പോകുന്നത് അത്ര നല്ലതല്ല, അങ്ങനെയാണ് പറഞ്ഞത്. എടി, എനിക്കെങ്ങനെയെങ്കിലും അവനെ ഒന്ന് കണ്ടേ തീരൂ. എനിക്കൊന്ന് അവനെ കാണണം. സത്യമായിട്ടും എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഒന്നിനുമല്ല, ആ ഒരു കിടപ്പ് അതെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എടി നുസൈബ, എനിക്കും സത്യത്തിൽ തോന്നിയതാണ് ആ ഒരു കാര്യം. ഒരു പക്ഷേ നിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ നിൻ്റെ ഒരു പേര് അത് കേൾക്കുമ്പോൾ അവനൊരു പക്ഷേ ഒന്ന് റെഡിയായാലോ എനിക്കൊരു തോന്നൽ. എടി, എനിക്കറിയില്ല, എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പോകാമായിരുന്നു. അത് കേട്ടുകൊണ്ട് ഉമ്മ അങ്ങോട്ട് വന്നു. പഠിച്ചവനെ, ഈ പെണ്ണെന്തേ പറയണത്? ഷിഫ, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാട്ടടി, അസ്സലാം വലൈക്കും. ഉമ്മ അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്. മോളെ, എൻ്റെ നുസൈബ ഈ എന്താണ് ഈ പറയണത്? ആരെ കാണാൻ പോകുന്ന കാര്യമാണ് ഈ പറയണത്? അതെങ്ങനെ മോളെ നമുക്ക് പറ്റുമോ? നിക്കാഹ് കഴിയാതെ നമ്മളങ്ങോട്ട് കയറി ചെല്ലണത് ശരിയാണോ? ഒരിക്കലും അല്ല. ഒന്നുമില്ലെങ്കിൽ അവരെ വീട്ടുകാരെന്ത് വിചാരിക്കും? നമ്മൾ ശരിയാണ് ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്, പക്ഷേ ഒന്നും ഒരിക്കൽ കാണാൻ പോലും വന്നിട്ടില്ല. അതുപോലെ തന്നെ നിക്കാഹം കഴിഞ്ഞിട്ടില്ല. നിശ്ചയമൊന്നും കഴിയാത്ത രീതിയിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. ഇപ്പാക്കും പോകാം, വേണമെങ്കിൽ എളാപ്പാക്കും പോകാം, പക്ഷേ
നമ്മൾ പോകുന്നത്, പ്രത്യേകിച്ച് എൻ്റെ മോള് കാണാൻ പോകുന്നത് ഒട്ടും ശരിയല്ല. ഉമ്മ, മോളെ സാരല്ല, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വന്നു പോയി. ഒന്നാമത്തത് ഏതായാലും ഇങ്ങനെയായി, രണ്ടാമത്തെ ഇങ്ങനെയായി, സാരല്ല, ഒക്കെ പഠിച്ചവൻ്റെ വിധി. എൻ്റെ കുട്ടിക്ക് ആണുങ്ങളെ കൂടെ ജീവിക്കാനുള്ള വിധി ഇല്ലേക്കും, അതേക്കും എല്ലാം അങ്ങനെയാണിത്, സാരില്ല. എൻ്റെ മോള് നല്ലോണം പഠിക്ക്, നല്ലോണം പഠിച്ച് എൻട്രൻസിലൊക്കെ നല്ല മാർക്ക് വാങ്ങി ഒരു ഡോക്ടറൊക്കെ ആവ്. അല്ലാതെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. സാരല്ല, പഴയതൊക്കെയാണ് മറന്നേക്കുക. എന്തെങ്കിലും മനസ്സിനുള്ളിലുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ട് ഒഴിവാക്കുക, പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരിക. അതേ ഇനിയിപ്പോൾ നടക്കുള്ളൂ. ഉമ്മ, അവൾ ദയനീയമായി ഉമ്മയെ വിളിച്ചു. മോളെ, എനിക്കറിയാം നിൻ്റെ വിഷമമൊക്കെ, പക്ഷെ എന്ത് ചെയ്യാം? ഈ ഒരു അവസ്ഥയിൽ അവൻ കിടക്കുമ്പോൾ അവനക്ക് നിന്നെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. എന്ത് ചെയ്യും? ഇനി അവൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് ഒക്കെ ശരിയായിട്ട് തിരിച്ചൊക്കെ വരട്ടെ, അപ്പോഴൊക്കെ ഇൻഷാല്ലാ നോക്കാം. അതിൻ്റെ മുമ്പ് വേറെ വലിയ കല്യാണം വരികയാണെങ്കിൽ അതാണ് ഉണ്ടാക്കുകയും ചെയ്യാം. ഉമ്മ, വേണ്ട, ഒരിക്കലും വേണ്ട. എന്താ മോളെ നീ അങ്ങനെ പറയണത്? ആ സുഖമില്ലാത്ത അവൻ്റെ കൂടെ ജീവിക്കാൻ തന്നെയാണോ നീ ആഗ്രഹിക്കുന്നത്? അവനൊരു പക്ഷേ ഇനി അല്പം മിണ്ടാൻ കഴിയില്ല, തല പൊക്കാൻ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥയൊക്കെ ആണെങ്കിലോ എത്ര ആളുകളുണ്ട്. നിനക്കറിയില്ലേ, നമ്മളെ തറവാടിൻ്റെ അടുത്തുള്ള ഒരാൾ കല്യാണത്തിന് സൽക്കാരത്തിന് ഇറങ്ങുകയായിരുന്നത്രേ. നല്ല രീതിയിൽ കല്യാണം കഴിഞ്ഞ് സൽക്കാരത്തിന് വേണ്ടി ഭാര്യ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങി, ആ സ്റ്റെപ്പിൽ നിന്ന് ഒന്നങ്ങോട്ട് വഴുതി വീണതാണത്രേ. അതെ, അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിന് ക്ഷതമേറ്റ് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. പിന്നെ ഈ കിടപ്പ് തന്നെ. കല്യാണം കഴിഞ്ഞ് ആകെ കുറച്ച് ദിവസം മാത്രം ആ ഒരു കിടപ്പിലായ ഭർത്താവിനെ ആ പെൺകുട്ടി നോക്കേണ്ട ഒരവസ്ഥ. അതെ, ഒന്നുമില്ല, ഒന്ന് ചെരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അങ്ങനെ ആ ഒരു രീതിയിൽ ആ പെൺകുട്ടി അവനെ ഉപേക്ഷിച്ച് പോയി. ഉമ്മ, നിങ്ങളെന്താ പറയുന്നത്? അതെങ്ങനെ, ഭർത്താവിനെ സുഖമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ ഭാര്യ ഉപേക്ഷിച്ച് പോവോ? ഉമ്മ, അതിനെങ്ങനെ അവൾക്ക് കഴിഞ്ഞു? മോളെ, കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരാഴ്ച പോലും നിന്നിട്ടില്ല, അതിനിടക്കാണ് ഇങ്ങനൊരു അപകടം. ഉമ്മ, എന്തൊക്കെ തന്നെയായാലും അവളെ കല്യാണം കഴിച്ച ഭർത്താവല്ലേ. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഉമ്മ ആ പെണ്ണങ്ങനെ ചെയ്തത് ശരിയാണോ? മോളെ, പിന്നെന്താ ചെയ്യുക? ഈ കിടപ്പിലായി കിടക്കുന്ന ഭർത്താവ് പരിചയം പോലും ആയിട്ടില്ല, ആ ഒരു അഞ്ചാറ് ദിവസത്തെ ആ ഒരു പരിചയം. ഉമ്മ, എന്നിട്ട് അവൾ പോയി. അതന്നെ, ഓളോളെ സൗകര്യം നോക്കി പോയി. ഓള് പിന്നെ പഠിക്കാനോ, പിന്നെ അവളെ കല്യാണം കഴിഞ്ഞോ ഒക്കെ പറഞ്ഞു. അല്ലാതെ ഈ കിടപ്പിലായ ഭർത്താവിൻ്റെ കൂടെ എങ്ങനെ ജീവിക്കാനാ? ഉമ്മ, എന്നിട്ട് പാവം അയാൾക്ക് സങ്കടമായില്ലേ? അത് പിന്നെ ഇല്ലാതിരിക്കോ? നല്ല രീതിയിൽ മണവാളനായി ഇറങ്ങി പോയി, പിന്നീട് സൽക്കാരത്തിന് ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോഴാണ് സ്റ്റെപ്പിൽ നിന്ന് വഴുതി വീണത്. അങ്ങനെയാണ് അതിൻ്റെ നട്ടിലിന് ക്ഷതമേറ്റതും. പിന്നീട് അതിനൊരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് പതിയെ പതിയെ എഴുന്നേറ്റ് ഇരിക്കും, പക്ഷെ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞില്ല. ഉമ്മ, എന്നിട്ട് അതിപ്പോഴും തനിച്ച് തന്നെയാണോ? പിന്നീട് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോ, ഇപ്പോൾ അവളങ്ങ് നോക്കുന്നുണ്ട്. എന്തായാലും ഉമ്മ, ആദ്യത്തെ ഭാര്യയല്ലേ, അവള് അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പാടില്ലല്ലോ. എത്രയൊക്കെ തന്നെയായാലും അവളുടെ ഭർത്താവല്ലേ. മോളെ, അതൊക്കെ ശരി തന്നെയാണ്. അത് വെച്ചാൽ കല്യാണം കഴിഞ്ഞോലെ വരെ പോണെ, ഇത് പറഞ്ഞാൽ നമ്മൾ മിഠായി കൊടുക്കാൻ വരെ എത്തിയിട്ടില്ല. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ കുട്ടിനോട് പറയാനുള്ളത് പറയാം. മനസ്സിന്ന് അവനങ്ങോട്ട് ഒഴിവാക്കിക്കോ. അവൻ്റെ കൂടെ ജീവിക്കാന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാലാകാലം ആ ഒരു കിടപ്പിലാണെങ്കിലോ അനക്ക് കയ്യോ? ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഉമ്മ, മനസ്സിനുള്ളിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അത്രക്കും പെട്ടെന്ന് പിടിച്ച് പറിച്ച് ഒഴിവാക്കാൻ കഴിയില്ല. നമുക്ക് എങ്ങനെ അത് കഴിയും? ആ പെണ്ണ് ചെയ്തത് ഒട്ടും ശരിയല്ല ഉമ്മ, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, ഏത് സമയത്താണ് നമ്മൾക്ക് അങ്ങനെയുള്ള അപകടം പറ്റിയതെന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ പെണ്ണിനാണ് ആ ഒരു അപകടം പറ്റിയിരുന്നെങ്കിലോ?
എന്തായിരിക്കും അവളുടെ സ്ഥിതി? അവളുടെ ഭർത്താവ് ഉപേക്ഷിക്കും, പിന്നീട് അവൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. ആണുങ്ങളായാൽ എങ്ങനെയെങ്കിലൊക്കെ പെണ്ണിനെ കിട്ടും, പക്ഷേ പെണ്ണുങ്ങളാകുമ്പോൾ അങ്ങനെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവിടെ കിടക്കലെന്നെ ഉണ്ടാവുള്ളൂ. കാലാകാലം മരിക്കുവോളും ആരും അവരെ ഏറ്റെടുക്കുവാനോ വിവാഹം കഴിക്കുവാനോ വരില്ല. മോളെ, അത് പറഞ്ഞതും ശരി തന്നെയാണ്. എന്തപ്പോൾ ചെയ്യുക? ഉമ്മാക്ക് നുസൈബയിൽ നിന്ന് ആ ബന്ധം എങ്ങനെയെങ്കിലും മറക്കുവാൻ ശ്രമിക്കണം എന്നാണ് ഉമ്മ ആഗ്രഹിക്കുന്നത്. തൻ്റെ മകളുടെ ഭാവി മാത്രമാണ് ആ ഉമ്മയുടെ പ്രതീക്ഷയും. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് അവൻ മനസ്സിൽ നിന്ന് പോയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവളുടെ അവസ്ഥ എന്നൊക്കെയാണ് ഉമ്മാക്ക് ആകെയുള്ള ബേജാറ്. ഒരുപാട് സങ്കടത്തോടെ നുസൈബ ഷമ്മാസിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചോനെ, എന്തൊക്കെയാണ്, എന്തൊക്കെയോ പ്രതീക്ഷയായിരുന്നു, മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എല്ലാം ഒത്തുവന്ന് ഒരുമിച്ച് വന്നു എന്ന് കരുതിയപ്പോൾ ആരോ തട്ടിത്തെറിപ്പിച്ച് പോയി. ഞങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ വിവാഹം ഒരിക്കലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരോ ഇതിന് പിന്നിൽ നല്ല രീതിയിൽ കളിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. പഠിച്ച റബ്ബേ, എന്തൊക്കെയായാലും നീ ആളെ നീ തെളിയിച്ചു തരണേ റഹ്മാനെ. എനിക്കെൻ്റെ ഷമ്മാസിനെ തിരിച്ചു വേണം. എനിക്ക് അവൻ്റെ കൂടെ മാത്രം ജീവിച്ചാൽ മതി. ഇനി മറ്റൊരാണിനെയും എൻ്റെ മനസ്സിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഷമ്മാസ്, അത്രക്കും ഷമ്മാസിനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. പഠിച്ചോനെ, എനിക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടെങ്കിൽ, എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് ഷമ്മാസിൻ്റെ കൂടെയാവണം. അത് ഷമ്മാസ് എത്ര കിടപ്പിലായാലും ഒന്നിനും കഴിയാത്ത അവസ്ഥയിലാണേലും എന്തൊക്കെ തിന്നിയാലും എനിക്ക് അവനെ മാത്രം മതി. ഞാൻ കഴിയുന്ന രീതിയിൽ അവനെ സംരക്ഷിക്കും. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ജോലിയെടുത്ത് അവനെ സംരക്ഷിക്കും. എന്തായാലും ഷമ്മാസിനെ ഞാൻ ഇനി ഉപേക്ഷിക്കില്ല. നുസൈബ മനസ്സിൽ അത് ഉറപ്പിച്ചു പറഞ്ഞു. പഠിച്ചവനെ, ഷിഫയുടെ കൂടെ ഒന്ന് ഹോസ്പിറ്റൽ വരെ എത്തിയിരുന്നെങ്കിൽ, പക്ഷേ വീട്ടുകാർ അറിഞ്ഞാൽ സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്താ പറയാൻ ഞാൻ ചെയ്യുക? പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യ, അങ്ങനെയുള്ള ഒരവസ്ഥ. ഷമ്മാസിൻ്റെ ഉമ്മാക്കാണെങ്കിൽ ഷമ്മാസിനെ ഒന്ന് റെഡിയാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് അവൻ സ്നേഹിച്ച ആ ഒരു പെണ്ണിനെ ഒന്ന് കണ്ടെത്തണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. ആ കുട്ടിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, എൻ്റെ മോനെ ഒന്ന് വിളിപ്പിച്ചിരുന്നെങ്കിൽ, അവളുടെ ശബ്ദം കേട്ടാൽ എൻ്റെ മോനൊന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ, അവൻ്റെ ഓർമ്മശക്തിയെല്ലാം തിരികെ കെട്ടിയിരുന്നെങ്കിൽ എന്ന് ആ ഉമ്മ അതാ ആഗ്രഹിക്കുന്നു. പക്ഷേ ആരോട് പറയും? ആരും കൂടെങ്കിലൊക്കെ പറഞ്ഞാൽ അവർ കളിയാക്കും, അതുറപ്പാണ്. ഉമ്മ ഷമ്മാസിനോട് തന്നെ ഇടയ്ക്കിടെ പറയുന്നു. ഷാമോനെ, ഷാമോൻ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണുണ്ടല്ലോ, ഹിജാബി എന്ന് വിളിക്കുന്നേ, അതിന് ഉമ്മ കൊണ്ടുവരട്ടെ നമ്മളെ വീട്ടിലേക്ക്. അപ്പോഴും അതാ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഒരു പക്ഷേ ഷമ്മാസ് ചിന്തിക്കുന്നുണ്ടാവും, എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് എന്തിനാണ് ആ പെൺകുട്ടിയെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്, അവളെ കൂടി ബുദ്ധിമുട്ടാക്കുന്നത് എന്തിനാണ് എന്നായിരിക്കും ഒരു പക്ഷേ ഷമ്മാസ് ചിന്തിക്കുന്നത്. ഞാനേതായാലും എങ്ങനെയായി, ഇനി അവളെ കൂടി ബുദ്ധിമുട്ടിക്കണോ എന്നത് ചിന്തിച്ചിട്ടായിരിക്കും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത്. മോനെ, ഷാമോനെ, ഉമ്മ വീണ്ടും വീണ്ടും വിളിക്കുന്നു. ഉമ്മാൻ്റെ കുട്ടി വിഷമിക്കല്ലേ കേട്ടോ, എല്ലാം റെഡിയാവും. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒക്കെ റെഡിയാവേ. പഠിച്ചവനല്ലേ വലുത്, എൻ്റെ കുട്ടി ഒരു ഭക്ത നിസ്കാരവും ഒഴിവാക്കാത്ത ആളല്ലേ. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ടല്ലേ ഇങ്ങനെ? അതുകൂടി കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, അവൻ വിതുമ്പിപ്പോയി. പഠിച്ചറബേ, ഒരിക്കലും ഒരു നിസ്കാരവും കള്ളം ആക്കിയിട്ടില്ല, ഒരു സുന്നത്തും ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ അവസ്ഥ, എനിക്കൊന്നിനും കഴിയുന്നില്ല, കൈകാലുകൾ അനക്കാൻ പറ്റാത്ത അവസ്ഥ, ഇടയ്ക്കിടെ ബോധം നഷ്ടപ്പെടുന്ന പോലെ. പഠിച്ചവനെ, എന്നോട് എന്തിന് ഈ ചതി ചെയ്തു? ഷമ്മാസിൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ട്, പക്ഷേ പുറത്തേക്കൊന്നും പറയാൻ അവനക്ക് കഴിയുന്നില്ല. ഷമ്മാസ് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? നുസൈബയെ സ്വന്തമാക്കുമോ? നമുക്ക് കാത്തിരിക്കാം ഇൻഷാ അള്ളാഹ്.